നമസ്കാരം. നിരപരാധിത്വം നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതായിരുന്നു. ഇപ്പോൾ CBI കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കേസ് തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിലാണ്. എന്താണ് സാറിൻ്റെ ഒരു ഫീൽ ഇപ്പോൾ? അല്ല, ഇത് എനിക്ക് മുമ്പേ അറിയാം ഇത് ഒരു കള്ളക്കേസാണ് എന്ന്. പക്ഷേ ഇത് മുമ്പേ കോടതിയിൽ വന്നിട്ടുള്ളതാണ്, സെഷൻസ് കോടതിയിലും പിന്നെ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിലും വന്നതാണ്. അതുകൊണ്ട് ഇറ്റ് നോട്ട് എ സർപ്രൈസ്. ഒൺലി തിങ് ഈസ് ഇത്രയും സമയമെടുത്തു അത് ഈ സ്റ്റേജിലെത്താനായിട്ട് എന്നുള്ളത് മാത്രം. ഈ CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മറിയൻ റഷീദെ അന്നത്തെ CA ആയിരുന്ന SVJN കടന്നു പിടിക്കുന്നു, അപ്പോൾ അവർ അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് തോന്നിയ ഒരു പക കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഈ കേസെന്നാണ്. ആ ഒരു കണ്ടെത്തലിനോട് സാറിൻ്റെ പ്രതികരണം എന്താണ്? ഇത് ഇപ്പോൾ ഈ കേസ് നിലവിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. അത് തെളിഞ്ഞു വരും, കോടതിയിൽ വരുമ്പോൾ എന്താണെന്നുള്ളത്. നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഈ ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ? അല്ല, ഈ കള്ളക്കേസാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് പല വർഷങ്ങളായിട്ട് അറിയാം. പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേജിൽ എത്താനായിട്ട് ഇത്രയും സമയമെടുത്തു എന്നുള്ളതാണ്. ഒരു CA വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു കഥ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്രയും വലിയ രീതിയിലേക്ക് വിവാദം ഉണ്ടാക്കാനൊക്കെ കഴിയുമോ എന്നൊരു സാമാന്യുക്തിയിൽ നമുക്ക് ഒരു സംശയം തോന്നുന്നില്ല. അത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ലേ, ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ചാർജ് ഷീറ്റിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കതോ വിശ്വസിക്കാതിരിക്കുന്നതോ അത് നിങ്ങളുടെ ഇഷ്ടം, അത് കോടതിയിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ആരോ ഒരാൾ കേസുകളുടെ കേസാണ് എല്ലാവർക്കും അറിയാം, ആരോ ഒരാൾ ചെയ്തിട്ടില്ലേ, അത് ആരായാലും അത് CA ആയാലും SI ആയാലും അല്ലെങ്കിൽ DGP ആയാലും ആരായാലും ആരോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അതേ ഉള്ളു അതിനകത്ത്. അതിനകത്ത് അടിവരയിട്ട് പറയുന്നുണ്ട് ആ ശ്രീകുമാറിൻ്റെയും ഒപ്പം തന്നെ CBI മാത്യൂസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ അക്കാര്യത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഒരു പങ്കിനെ കുറിച്ച് സാർക്ക് എന്താണ് തോന്നുന്നത്? ഈ കേസ് ബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇറ്റ് വിൽ ബി സബ് ജുഡീസ്. അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കേസിന് ഇപ്പം ഇത് എഴുതിയിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ജഡ്ജ്മെൻ്റ് എഴുതുന്ന ആൾ പറഞ്ഞ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതാണ് അതിനകത്തുള്ള കാര്യം. സോ ഇത് അവരുടെ ചാർജ് ഷീറ്റാണ്, CBIയുടെ ചാർജ് ഷീറ്റാണ്. CBI ചാർജ് ഷീറ്റ് അവർ എൻക്വയർ ചെയ്തിട്ട് അവരുടെ കണ്ടെത്തലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി അത് കേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ വഴിക്ക് പോയാലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. കേസിനെ കുറിച്ച് പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. പ്രതികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, ഇന്നലെ പറഞ്ഞു. ഇന്നലെ നിങ്ങളുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞത് ആര് കുറ്റം ചെയ്താലും ആ കുറ്റത്തിന് ഈക്വലായിട്ടായിട്ടുള്ള ഒരു പനിഷ്മെൻറ്റ് കിട്ടണം ന്യായമായിട്ട്. പക്ഷേ ഞാനിത് ഇത് മടുത്തു, ഇത് പല വർഷങ്ങളായി. ഈ വർഷങ്ങളിലേക്ക് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഐ വാസ് നോട്ട് ടേക്കിംഗ് ആഫ്റ്റർ മൈ ഫാമിലി ആൻഡ് ഐ വാസ് നോട്ട് ലിവിങ് വിത്ത് ദം. അത് തിരുത്താനായിട്ടുള്ള ഒരു സമയം എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ സമാധാനമായിട്ട് വീട്ടിലിരിക്കുകയാണ്, ഫാമിലിയുമായിട്ട് കഴിയുകയാണ്, റെസ്റ്റോ അല്ലെങ്കിൽ അതർവൈസോ അങ്ങനെ ഒരു ജീവിതം. അതുകൊണ്ട് എനിക്കിതിനകത്ത് കൂടുതലായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പം അവരെ പനിഷ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലല്ലോ കോടതി തീരുമാനിക്കുന്നത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ സാറ് ആലോചിച്ചിട്ടുണ്ടോ? അത്രയും കാലത്തൊരു നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്, അന്ന് രാജ്യതലത്തിൽ തന്നെ അറിയപ്പെടേണ്ട ഒരാളായി മാറേണ്ട ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പെട്ടുപോകുന്നത്. അപ്പോൾ ആ നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോഴും എല്ലാവരും അറിയപ്പെടുന്ന വിധത്തിൽ എത്തിയില്ലേ, എന്തെങ്കിലും ഒരു റൂട്ടിൽ കൂടെ അവിടെ എത്തി. പക്ഷേ അതല്ല അവിടുത്തെ കാര്യം. യെസ്, നഷ്ടം തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു, സമയം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ കേസ് തുടങ്ങിയിട്ട് 94 തുടങ്ങിയ കേസ് 30 വർഷമായി. പലർക്കും നിങ്ങളുടെ വയസ്സ് 30 ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, 30 ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇത് പലർക്കും ഇതിനകത്ത് പതി ഇത് ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് പുതിയൊരു തലമുറ 25-30 വയസ്സുള്ള പിള്ളേർക്ക് ഇതൊരു ന്യൂസാണ്. അവർക്ക് ഇത് ഓഹോ ഇങ്ങനെ ഒരു കേസുണ്ടായിരുന്നു, എന്തായിരുന്നു ആ കേസെന്നൊക്കെ പറഞ്ഞ് അവർ നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഈ ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതായിരിക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് ആ കേസിനെക്കുറിച്ച് അതിന് ഹിസ്റ്ററി പഴയ എത്രയോ ഇൻ്റർവ്യൂ, ഞാനൊരു 50-100 ഇൻ്റർവ്യൂ കൊടുത്തു കാണും. അതിനകത്ത് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പോൾ കേസ് നിലവിലിരിക്കുന്നത് കൊണ്ട് മാത്രമേ എനിക്ക് ആ കേസിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളൂ. പ്രതികൾ ഇതിനോടകം തന്നെ ശിക്ഷ ലഭിച്ചു എന്ന തരത്തിലാണ് സാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഈ ചില ഉദ്യോഗസ്ഥരെയൊക്കെ കാര്യം പറയുമ്പോൾ അവർ സാർക്കെതിരായിട്ട് കോടതിയിൽ ഉൾപ്പെടെ സത്യവാങ്മൂലം അടക്കം. ഇപ്പോൾ എസ് വിജയനെ പറയുകയാണെങ്കിൽ സാറ് CBI ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അവർക്ക് ഭൂമി നൽകി സ്വാധീനിച്ചു എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ അവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് തുടരുകയാണ്. സാറാണ് ഈ തരത്തിൽ അവരോടൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അങ്ങനെയല്ല. ഞാൻ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞത് നിങ്ങളത് ശരിക്കും ഉൾവാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ മടുത്തു. ദാറ്റ് ഈസ് ഐ ഗോട്ട് ഫെഡ് അപ്പ്. ഇതിനെക്കുറിച്ച് എത്ര പ്രാവശ്യം നിങ്ങൾ പറയും ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. അത് ഒരു പല പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ് മടുത്തു. അപ്പോൾ ഒരു 2-3 years ബാക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് പറയുമ്പോഴാണ് അവർ ജെയിൻസ് കമ്മിറ്റിനും പറഞ്ഞ ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത് 2018. ശരി, പിന്നെ വീണ്ടും നടക്കട്ടെ. പിന്നെ അത് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നീടാണ് ആ കമ്മിറ്റി അപ്പോയിൻറ്റഡ് കമ്മിറ്റി ഈസ് ഡൂയിങ് അനദർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇത് ഒരു ഒരു ഒരാളിനെ നിങ്ങൾ ഒരു കുറ്റം പറയുമ്പോൾ അവർ അവരെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം പറയും ഞാൻ നമ്പിനാരായൺ പറയുന്നത് കള്ളമാണ്, അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യം, ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആസ് ഫാർ ആസ് പോസിബിൾ ഡ്രാഗ് ഞാൻ നോക്കും. അത് എല്ലാ കേസിലും നോർമലായിട്ട് നടക്കുന്ന കാര്യം തന്നെ. അതല്ല ഇവിടെയും നടന്നത്. ഇനി എന്ത് പറയും എന്നുള്ളത് അറിയില്ല. അത് അത് അവരുടെ കഴിവനുസരിച്ചായിരിക്കും. പക്ഷേ എന്നാലും ഇതൊരു മാക്സിമം ഇത്രയും എഴുത്തിട്ട് വന്ന സ്ഥിതിക്ക് ഇനിയും കൂടുതൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അത് നടക്കുന്നത് ഇത്രയും ഒരു വർഷത്തെ ഒരു 20 വർഷത്തോളം ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. കുറേ നഷ്ടങ്ങളൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണല്ലോ. ഇത്രയും നീതി നിഷേധിക്കുന്ന ഇത്രയും വൈകുന്നതിനകത്ത് സാർക്ക് വിയോജിപ്പില്ലേ? ഇത്രയും വൈകിയാണ് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഷി എത്ര നിങ്ങൾ പലിശ ചെയ്യുന്നത് ഒരു നിരപരാധിയെ പലിശ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. അപ്പോൾ അത് നിരപരാധി അല്ല എന്ന് അവർ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ എക്സസൈസ്. ഇറ്റ്സ് എ ജുഡീഷ്യൽ എക്സസൈസ്. നിങ്ങൾ പറഞ്ഞ 20 വർഷമല്ല, 30 വർഷം. 94 തുടങ്ങിയതാണ്. 94 അക്ടോബറിലാണ് ഈ കേസ് തുടങ്ങിയത്. ഇപ്പോൾ ഇത് 2024. ഇനി ഒരു 4 മാസം കൂടെ പോയാൽ 30 വർഷം തികഞ്ഞു. സോ 30 വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലോങ് പീരീഡാണ്. അപ്പോൾ ആ ലോങ് പീരീഡിലേക്ക് ഞാൻ വേസ്റ്റ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എത്ര എത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോരോ സെഷൻസ് കോടതി, പിന്നെ CBI കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി, ഇങ്ങനെ പല കോടതിയിലും ഇറങ്ങി അതിനകത്ത് ഒരു ജോലിയായി. ഇപ്പോൾ എനിക്കുള്ളത് ഇതേ ഉള്ളൂ, മൈ മെൻ്റൽ കണ്ടീഷൻ ഈസ് ദാറ്റ് ഐ ആം ഫെഡ് അപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഡ്രാഗ് ഇൻ ടു ദിസ് മാറ്റർ എനി മോർ. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ. അത് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ എല്ലാവരും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിന് ശേഷം ഈ പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് ഒരു സമീപനം അവർ സമീപിക്കുകയൊക്കെ ചെയ്യും. അത് അവരുടെ ഇൻട്രസ്റ്റ് ആണ്. ഇത് നമ്മുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയാമല്ലോ. ആരായാലും ഒരാൾ എന്തെങ്കിലും രീതിയിൽ പോപ്പുലർ ആവുകയാണെങ്കിൽ അവരുടെ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കും. നമുക്കതല്ലല്ലോ ഇൻട്രസ്റ്റ്. എനിക്കെല്ലാ ഇത് പൊളിറ്റിക്കലിനെ ഒരു ഏത് പാർട്ടിയുമായിട്ട് വലിയ ഒരു അടുപ്പമോ ഇൻട്രസ്റ്റോ എനിക്കൊന്നുമില്ല. കാരണം അത് എൻ്റെ ഫീൽഡല്ല. എൻ്റെ ഫീൽഡ് എൻജിനീയറിംഗ് ആണ്, സയൻസ് ആൻഡ് ടെക്നോളജി. അത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എനിക്ക് ആ പൊളിറ്റീഷ്യൻ ഇൻട്രസ്റ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചില ഇപ്പോൾ ഉദാഹരണമായിട്ട് വേറൊരു പ്രോജക്റ്റ് ഞാൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടെങ്കിൽ, ആ ഇന്നോവേറ്റീവ് ഐഡിയാസിനെ ഷേപ്പ് ചെയ്യാനും അതിനെ പാസിബിളാണോ, അത് നടക്കുന്ന കാര്യമാണോ എന്ന് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഇതുകളെ എനിക്ക് നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അതൊരു ലോങ് റൺ പ്രോജക്റ്റാണ്. കാരണം ഓരോരോ ഐഡിയാവും നമുക്ക് യു കാൻ ബ്രഷ് ഇറ്റ് സൈഡ് ഇമ്മീഡിയറ്റ്ലി, നല്ലവണ്ണം നോക്കി അത്, പിന്നെ അതിന് ശേഷം അതിനകത്ത് കുറച്ച് ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് വരും. അത് ആരെങ്കിലും ചിലപ്പം സ്പോൺസർസ് ആവശ്യപ്പെടും. ഈ ആ ലൈനിൽ കൂടെയാണ്, അങ്ങനെയുള്ള ലൈനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. മറ്റ് വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി മറ്റ് വിവാദങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് ഇലക്ഷനിൽ എനിക്കാൻ പോകണോ, നിങ്ങൾ ഗവർണറാണോ, അതൊന്നും ആരും ചോദിക്കാറില്ല. ഞാൻ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഒരു ഘട്ടത്തിൽ സമീപിച്ചിരുന്നു ചില അല്ല സമീപിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ കാര്യം. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത് തീരുന്നല്ലോ. അതോടുകൂടി അത് നമുക്ക് എനിക്ക് വലിയ ശാസ്ത്രം ഒക്കെ എഞ്ചിനീയറിങ് അങ്ങനെ മേഖലകളിലൊക്കെ സാർ എങ്ങനെയാണ് ഇപ്പോൾ? എൻ്റെ ഓർമ്മശക്തിയൊക്കെ എനിക്കുണ്ട്, കുഴപ്പമില്ല. ടെക്നോളജിയും അതുകളൊക്കെ ഇപ്പോഴും ഗ്രീൻ മെമ്മറിയിലുണ്ട്.
കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് വരെ എന്ത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഈ ടെക്നോളജി സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ വേണമെന്നില്ല. സ്പേസ് ആൻഡ് ടെക്നോളജി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ഫോർ മീ. അതല്ലാതെ നമുക്ക് എത്രയോ ടെക്നോളജീസ് ഉണ്ടല്ലോ. ഒരു അതൊരു ചെറിയ ടെക്നോളജി ആകാം, അല്ലെങ്കിൽ വലിയ ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്ത് വണ്ടി എങ്ങനെ ഓട്ടിക്കുന്നു, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ്, സം ഇന്നോവേറ്റീവ് ഐഡിയാസ് വേണമെങ്കിൽ ആലോചിക്കും ഇത് ചെയ്യാൻ പറ്റുമൊക്കെ. നമ്മൾ അതിലും സമയം ചിലവാക്കുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ. ചിലത് അവസാനം തള്ളിക്കളഞ്ഞതുകൊണ്ട് ചിലത് ചെയ്യാമെന്നുള്ള അഭിപ്രായം അങ്ങനെയുണ്ട്. അത് ദാറ്റ്സ് മൈ ഫീൽഡ്. ഐ ആം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അത് വിശ്രമം വെച്ചാൽ മുമ്പാണെങ്കിൽ 24 മണിക്കൂറും ആ ജോലിയിലോ ഇടപെടുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോ നോക്കാറില്ല. ഫാമിലിയോ സണ്ണോ ഡോക്ടറോ ഒന്നും നോക്കാറില്ല. ഇപ്പം അങ്ങനെയല്ല. കാരണം മുമ്പ് ഒരു പ്രോജക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന് ഒരു ഡേറ്റ് ഉണ്ട്, ഒരു ഗോളുണ്ട്, ഒരു ഫോക്കസ് ഉണ്ട്. അത് ഇത്രാം തീയതിക്കകം ചെയ്തിരിക്കണം, ഇത്ര പൈസയ്ക്കകം ചെയ്തിരിക്കണം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഫ്രീഡം, എല്ലാം ഫ്രീഡം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കും, ഇഷ്ടമില്ലെങ്കിൽ ഉറങ്ങും. അതിനൊരു ടൈം ലിമിറ്റ് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. അങ്ങനെയുള്ള പ്രോജക്റ്റ് എടുക്കാറുമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇത് കൊള്ളാമെങ്കിൽ, ചിലപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം ചിലവാക്കും. ഇപ്പോൾ സ്കൂളിൽ പോയി ഞാൻ ഇരിക്കുകയാണെന്ന് വെച്ചാലും അതൊരു കമ്മിറ്റ്മെൻ്റ് അല്ല. എല്ലാ ആഴ്ചയും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ പോകുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട് കുട്ടികളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതൊരു എൻ്റെ ഇൻട്രസ്റ്റും അതിനകത്തുണ്ട്. മറ്റേ സന്തോഷം കണ്ടെത്തുന്ന, ആ എനിക്ക് സന്തോഷമായിട്ടുള്ള, അതാണ് സത്യം പറഞ്ഞ സെൽഫിഷ് ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് അത് ഇഷ്ടമാണ്. ഈ ഓൾഡ് ഏജ് ഹോം എന്നുള്ളത് അത് ഇഷ്ടമാണ്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ കൂടുതൽ കമ്മിറ്റ്മെൻ്റായിട്ട് ആയിപ്പോവും എന്നുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് അത് എടുക്കാറില്ല. അതിനകത്ത് എടുക്കാറില്ല. അടുത്ത് പോയാൽ പിന്നെ വീണ്ടും പഴയ റൂട്ടിലേക്ക് പോവും. അത് വേണ്ടാന്ന് വെച്ചു. അത് ഇഷ്ടമില്ല.